വഖാല ലഹു ഹുസൈനുൻ, ഇത് പറഞ്ഞപ്പോൾ ഹുസൈൻ ഇബ്നു സമുറ സബുറ എന്ന റളിയല്ലാഹു ഹുസൈൻ ഇബ്നു സബുറ റളിയല്ലാഹു അൻഹു ആ സ്വഹാബ താബിഈയായ മഹാൻ പറഞ്ഞു, വമൻ അഹ്ലു ബൈതിഹി യാ സൈദ് അലൈസ നിസാഉഹു മിൻ അഹ്ലി ബൈതിഹി, നബിയുടെ അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത് ആരാണ് സൈദ് എന്നവരെ, അത് നബിയുടെ ഭാര്യമാരും അത്രമാണോ, നിസാഉഹു മിൻ അഹ്ലി ബൈതിഹി, നബിയുടെ ഭാര്യമാർ അഹ്ലു ബൈത്ത് ആണ്, പക്ഷേ നമുക്ക് അവരിലേക്ക് ഇനി എത്താനുള്ള മാർഗമില്ല, അവർ വഫാത്തായി പോയി. വലക്കിൻ അഹ്ലു ബൈതിഹി മൻ ഹുരിമ സദഖതു ബഅദഹു, ആർക്കൊക്കെയാണോ സകാത്ത് സ്വീകരിക്കാൻ പാടില്ലാത്തത്, ഇവിടെ സദഖ എന്ന വാക്കിന്റെ അർത്ഥം സകാത്ത് എന്നാണ്. അപ്പൊ പിന്നെ വേറെ അടുത്തൊരു മൂവി അടുത്തൊരു വീഡിയോ ക്ലിപ്പ് വരും, സദഖക്ക് സകാത്ത് എന്ന് അർത്ഥം വെച്ചു, സദഖ എന്ന് പറഞ്ഞാൽ ചാരിറ്റി അല്ലേ, സകാത്ത് അല്ലേ ആംസ് ടാക്സ്. ദയവ് ചെയ്തിട്ട് അങ്ങനൊന്നും ചെയ്യരുത്, പഠിക്കാതെ പറയില്ലേ. വിശുദ്ധ ഖുർആനിൽ സദഖ എന്ന വാക്കിന് സകാത്ത് എന്ന് അർത്ഥം കൊടുക്കുന്ന ഒന്നിലേറെ സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് ഈ വാക്കിന് സകാത്ത് എന്നാണ് ഇവിടെ അർത്ഥം. സദഖ എന്ന വാക്ക് ഉപയോഗിച്ചാലും മുച്ചാലിമീങ്ങൾക്ക് വേണ്ടി പറയാണ്, നേരത്തെ പറഞ്ഞ ആ വിഭാഗത്തോട് ഇനി ഒരിക്കലും തന്നെ തിരുത്തി കൊടുക്കുന്ന വിഷയമല്ല, മനസ്സിലാവാത്തത് മനസ്സിലാക്കി കൊടുക്കും, ആരോപണങ്ങൾ ഉന്നയിച്ചാൽ ഇനി ഞാൻ മിണ്ടാൻ പോണില്ല, ആ പറഞ്ഞ ആരോപണം ഈ പറഞ്ഞ അങ്ങനെ കുറെ ആൾക്കാർക്ക് പലതും വിളിച്ചു പറയാം. അതൊന്ന് മറുപടി പറഞ്ഞു, എനിക്ക് ഇന്ന് തന്നെ ഒരു അരമണിക്കൂർ അങ്ങനെ പോയി പോയി സങ്കടത്തില, ഞാൻ ഈ വിഷയം എവിടെയെങ്കിലും എത്തിക്കണമെന്ന് വിചാരിച്ചിരുന്നു. സമയം 11:05 ഒരു 25 മിനിറ്റും കൂടി 11:30 ഇൻഷാല്ലാ, എന്നാലും കോഴിക്കോട്ടേക്ക് ഒരു 1.5 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, 3 മണിക്കൂറിന്റെ ഉള്ളിൽ ഇൻഷാല്ലാ. അള്ളാഹു തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ. ഒന്ന് സൊലാത്ത് ചൊല്ലിയിരുന്നാൽ എന്താ പ്രയാസാവോ, എഴുന്നേൽക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജുമാർ എഴുന്നേൽക്കേണ്ടായിരിക്കും. ഒന്ന് ഉറക്കെ ചൊല്ലു, അല്ലാഹുമ്മ സല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇരിക്കി ഇരിക്കി, ജസാകും അല്ലാഹ് ഖൈർ. ഇരിക്കി ഇരിക്കി ഇരിക്കി. അഷറഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിനോട് ഹുസൈൻ ഇബ്നു സബറ എന്ന മഹാൻ ചോദിച്ചു, സയ്ദ് എന്നവരെ നബിയുടെ കുടുംബം എന്ന് പറയുന്നത് നബിയുടെ ഭാര്യമാരാണോ? മഹാൻ അവർകൾ പറഞ്ഞു, ഭാര്യമാർ നബിയുടെ അഹ്ലു ബൈത്തിൽ പെട്ടവരാണ്, എന്നാൽ അവര് മാത്രമല്ല. പിന്നെയോ വീണ്ടുമുണ്ട്, മൻഹും ആരാണെന്ന് ചോദിച്ചപ്പോൾ, ഹും ആലു അലിയിൻ, അലിയാരുടെ കുടുംബമാണ്, വആലു അഖീലിൻ, അഖീൽ എന്നവരുടെ കുടുംബമാണ്, ആലു ജഅഫരിൻ, വആലു അബ്ബാസ്, ഇവരെല്ലാം അബ്ദുൽ മുത്തലിബ് എന്ന അലി ഇബ്നു അബി ത്വാലിബ് എന്നവര്, അബു ത്വാലിബ് എന്നവരുടെ മകൻ, അഖീൽ എന്നവര്, ജഅഫർ ഇബ്നു അബി ത്വാലിബ് എന്നവര്, മഹാനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്നവര്. ഈ സംഭവത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, അലി തങ്ങളുടെ കുടുംബം നമുക്ക് ഏറ്റവും പ്രത്യക്ഷമായി ഹസനി ഹുസൈനി പരമ്പരയിലായി നമുക്ക് ലഭിക്കുന്നതന്മാർ ഇന്ന് ജീവിച്ചിരിപ്പുള്ളവർ ആലു അലിയിലേക്കാണ് എത്തിച്ചേരുന്നത്. മഹാനായ മുഹിദ്ദീൻ ഷെയ്ഖ് തങ്ങൾ, മുഹിദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഒരേ സമയം ഹസനിയും ഹുസൈനുമാണ്. ഉമ്മ വഴിക്കും വാപ്പ വഴിക്കും നബിയുടെ കുടുംബത്തിലേക്ക് എത്തുമ്പോൾ ഒരു കുടുംബം ഹസനി കുടുംബമാണ്, ഉമ്മ കുടുംബം വാപ്പ കുടുംബം ഹുസൈനിയാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് മറിച്ച് നേരെ മറിച്ച് ഒന്ന് ഹസനിയാണ് ഒന്ന് ഹുസൈനിയാണ്. അൻസൽ ഹുസൈനിയ വൽ ഹസനിയ കുൻത മഅൻ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ. മുഹിദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ മനാഖിബിൽ മഹാനവറുകൾ ഒരേ സമയം ഉമ്മ വാപ്പയിലൂടെ ഹസനി ഹുസൈനി രണ്ട് പരമ്പരയും കിട്ടിയ മഹാനാണ് മുഹിദ്ദീൻ ഷെയ്ഖ് തങ്ങൾ. അവർകൾ ഇവരെയൊക്കെയാണ് നമ്മുടെ നാടുകളിൽ ചില ആളുകൾ വളരെ മോശമായി മുഹിദ്ദീൻ ഷെയ്ഖ് തങ്ങളെയൊക്കെ ഒരു ബസ് കണ്ടക്ടർ കൊടുക്കുന്ന വില പോലും കൊടുക്കാതെ സംസാരിക്കുന്നത് കാണുമ്പോൾ ഇവരാരാണെന്നൊന്ന് മനസ്സിലാക്കാൻ സമയം കണ്ടെത്തണം. അഹ്ലു ബൈത്താണ് അവര്, ആലിമാണ് അവര്, മഹാനവറുകൾ മുഅല്ലിഫാണ്, തസൗഫിന്റെ ഇമാമാണ്, റബ്ബാനിയായ ആലിമാണ്. ആ മഹത്തുക്കളെയൊക്കെ നിസ്സാരമായി കാണുകയും അവരെ സംബന്ധിച്ച് പുച്ഛിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ആളുകൾ അള്ളാഹു ഈമാൻ തടഞ്ഞു തരുമോ എന്ന് പേടിക്കണം, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കലിമ ചൊല്ലാൻ സാധിക്കാതെയുള്ള മരണം അഹ്ലു ബൈത്തിനെ നിന്ദിക്കുന്ന ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്, അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ. ഇതുപോലെ കാര്യം മനസ്സിലാക്കാതെ സംസാരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.